നമസ്കാരം. റാഫ് ടോക്കിൻ്റെ പ്രിയതാരം ചാലഞ്ചിൻ്റെ 31-ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ രണ്ട് സഖ്യങ്ങൾ, അതായത് മുന്നേറ്റ നിരയിൽ തിളങ്ങി നിൽക്കുന്ന രണ്ട് സഖ്യങ്ങളെയാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് സ്വാഭാവികമായും ലാലീഗയിൽ നിന്നുള്ള ടീമാണ്, മറ്റൊന്ന് ഇറ്റാലിയൻ സീരിയയിലെ ടീമാണ്. ലാലീഗയിൽ നിന്ന് FC ബാഴ്സലോണയുടെ മുന്നേറ്റ നിരയിൽ കളിക്കുന്ന അന്റോയിൻ ഗ്രീസ്മാൻ ലയണൽ മെസ്സി സഖ്യം. നമുക്കറിയാം, അന്റോയിൻ ഗ്രീസ്മാൻ, ലയണൽ മെസ്സി, ലൂയിസ് സുവാരസ് മൂന്ന് പേരും ചേർന്ന MSG ത്രയത്തിൽ വലിയ പ്രതീക്ഷയാണ് ബാഴ്സലോണ അർപ്പിച്ചിരുന്നത്. പക്ഷേ ലൂയിസ് സുവാരസിന് പരിക്കേറ്റു. അദ്ദേഹം ജനുവരി മുതലുള്ള കാലഘട്ടത്തിൽ ബാഴ്സയ്ക്ക് വേണ്ടി കളിക്കുന്നില്ല. ഈ രണ്ട് താരങ്ങൾ, മെസ്സി അതുപോലെ തന്നെ അന്റോയിൻ ഗ്രീസ്മാൻ, ഇവരെയാണ് നമ്മൾ ഇന്നത്തെ പ്രിയതാരം ചാലഞ്ചിൽ ഒരു ഭാഗത്ത് വെച്ചിരിക്കുന്നത്. മറുഭാഗത്ത് ഈ സീസണിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർ മിലാന്റെ മുന്നേറ്റ നിരയിലെ ലൗട്ടറോ മാർട്ടിനസും റൊമേലു ലുക്കാക്കുവുമാണ്. ഇതിലേത് സഖ്യമാണ് മികച്ചത് എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഉത്തരങ്ങൾ ഉണ്ടാവും, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുകയാണല്ലോ ഈ ഒരു പ്രിയതാരം ചാലഞ്ചിലൂടെ ചെയ്യുന്നത്. സ്വാഭാവികമായും കളി വളരെ കൃത്യമായി നിരീക്ഷിച്ചവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ലയണൽ മെസ്സിയും അന്റോയിൻ ഗ്രീസ്മാനും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി ഇപ്പോഴും വേണ്ട വിധത്തിൽ വർക്ക് ചെയ്തിട്ടില്ല എന്നതാണ്. രണ്ടുപേരും വളരെ പ്രഗത്ഭരായ പ്രതിഭാധനരായ കളിക്കാരാണ്. പക്ഷേ ഇവർ രണ്ടുപേരും തമ്മിലുള്ള കോമ്പിനേഷൻ വേണ്ട വിധത്തിൽ വളർന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ ചില മത്സരങ്ങളിലൊക്കെ ഇവർ തമ്മിൽ മികച്ച രൂപത്തിലുള്ള പരസ്പര ധാരണ കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും ആരാധകർ പ്രതീക്ഷിക്കുന്ന ഒരു തലത്തിലേക്ക് ഉയർന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, ലയണൽ മെസ്സി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് കൊണ്ടാണ്, ഈ ഒരു സഖ്യത്തിൻ്റെ മികവ് കൊണ്ടല്ല, ലയണൽ മെസ്സിയുടെ മാത്രം മികവ് കൊണ്ടാണ് പലപ്പോഴും ബാഴ്സലോണ വിജയിച്ച് കയറുന്നത് എന്നും നമ്മൾ തിരിച്ചറിഞ്ഞതാണ്. മറുഭാഗത്ത് റൊമേലു ലുക്കാക്കുവും ലൗട്ടറോ മാർട്ടിനസും ചേർന്ന് ഈ സീസണിൽ മികച്ച പ്രകടനമാണ് ഇന്റർ മിലാന് വേണ്ടി കാഴ്ചവെച്ചത്. രണ്ടുപേരും തമ്മിൽ പരസ്പര ധാരണയോടുകൂടി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു, കൂടുതൽ ഗോളുകൾ അടിച്ചുകൂട്ടി. അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ട് സഖ്യങ്ങളിൽ ഏതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, എനിക്ക് ഏറ്റവും മികച്ചതായി തോന്നിയത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ലുക്കാക്കു ലൗട്ടറോ സഖ്യമാണെന്ന്. നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലും ഒക്കെയായി രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.